അനന്തപുരത്തിന്റെ അനന്ത സാധ്യത തേടി വ്യവസായം തുടങ്ങാനായി എറണാകുളം ആലുവയിൽ നിന്നെത്തിയ ഫിറോസ് ഖാനും കൂടെയുള്ള സംരംഭകരും കാസർഗോഡ് ജില്ലയിൽ മുടക്കിയത് 38 കോടി രൂപ. തങ്ങളുടെ വ്യവസായ സംരംഭങ്ങളിൽ ഒന്നായ കൽപ്പന ഫിറോസ് ഖാന്റെ ഉടമസ്ഥതയിലുള്ള നാളികേര സംസ്കരണ സംരംഭങ്ങളുടെ ഉദ്ഘാടനം 2 മാസത്തിനകം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഫിറോസ് ഖാൻ കാസർഗോഡ് വാർത്തയോട് പറഞ്ഞു. ഞാനും എൻ്റെ കൂടെയുള്ള സംരംഭകരും ചേർന്ന് വിഷൻ 2020 എന്ന പേരിൽ ഞങ്ങൾ അതിൻ്റെ കീഴിൽ ഒരു 5 സ്ഥാപനങ്ങൾ വരെയും 5 സ്ഥാപനം ഏകദേശം 120,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് ഞങ്ങളിവിടെ ഒരു 90% പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിലെ ആദ്യത്തെ യൂണിറ്റ് എൻ്റെ ഭാര്യ സംരംഭകയായ കൽപ്പന ഫിറോസ് ഖാൻ്റെ ഉടമസ്ഥതയിലുള്ള കോക്കനട്ട് പ്രോസസ്സിംഗ് യൂണിറ്റാണ്. അത് വളരെ ആധുനിക മികവോടുകൂടിയ വെളിച്ചെണ്ണ ഉൽപ്പാദനവും കൂടാതെ കേരളത്തിലെ തന്നെ ആദ്യത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലോടുകൂടിയ മെഷീനറികളോട് കൂടിയ കൊപ്ര തേങ്ങ ഉണക്കുന്ന ഏറ്റവും ആധുനിക രീതിയിൽ കൊപ്ര സംഭരി ഉണക്കിയെടുക്കുന്ന ഒരു യൂണിറ്റുമാണ് വരുന്നത്. ഏകദേശം 12 കോടി രൂപയോളം അതിൽ മുതൽ മുടക്കിക്കഴിഞ്ഞ് 80 പേർക്ക് നേരിട്ടും ഒരു 50 പേർക്ക് ഇൻഡയറക്റ്റായിട്ടും തൊഴിൽ കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് അതെന്ന് എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. 2 യൂണിറ്റായാണ് നാളികേര സംസ്കരണ സംരംഭം ആരംഭിക്കുന്നത്. ഇതിലൊന്ന് അത്യാധുനിക രീതിയിലുള്ളതും യാതൊരു മായവുമില്ലാത്തതുമായ വെളിച്ചെണ്ണ ഉൽപ്പാദനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യയോട് കൂടിയുള്ള കോക്കനട്ട് ഡ്രയേഴ്സ് യൂണിറ്റാണ് ഇത്. പ്രത്യേകിച്ചും ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂണിറ്റായാണ് പ്രവർത്തിക്കുന്നത്. 2-ാമത്തെ യൂണിറ്റ് കൊച്ചിൻ ഷെൽ പ്രൊജക്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ കീഴിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികവാർന്ന പ്ലൈവുഡ് നിർമ്മാണ യൂണിറ്റായാണ് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. ഏകദേശം 32,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം 95% പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഉദ്ഘാടനവും നാളികേര ഉൽപ്പന്ന സംസ്കരണ യൂണിറ്റിന്റെ കൂടെ തന്നെ നടത്താനായാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ കൊച്ചിൻ ഷെൽ പ്രോഡക്ട്സിന് മാത്രം ഏകദേശം 32,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് 90% പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ അനുവാദം കിട്ടുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഫോർച്യൂൺ ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോഡക്ട്സ് എൻ്റെ ഭാര്യ സംരംഭയായ യൂണിറ്റും ഈ കൊച്ചിൻ ഷെൽ പ്രോഡക്ട്സും ഒരേ സമയത്ത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. 3-ാമത്തേത് ആയുർനിധി ആയുർവേദിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ്. ആയുർവേദിക് പേയ്മെന്റ് മെഡിസിൻ ഉൽപ്പാദനമാണ് ഇതിൽ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. സാങ്കേതികവശാൽ പേയ്മെന്റ് മെഡിസിന് സംസ്ഥാന സർക്കാരിന്റെ ലൈസൻസ് ലഭ്യമല്ലാത്തതിനാൽ ഇവിടെ ഭക്ഷ്യസംസ്കരണ യൂണിറ്റ് തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഘടനാ മാറ്റത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. ഇതിൽ 42,000 സ്ക്വയർ ഫീറ്റ് കെട്ടിട നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഇന്ന് ഡ്രൈ ഫിഷ് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ഓടയിലും മറ്റ് മോശമായ സ്ഥലങ്ങളിൽ ഉണക്കി ആണ് ജനങ്ങളിലേക്ക് അത് എത്തുന്നത്. ഞങ്ങൾ വളരെ ആധുനിക രീതിയിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയിലുള്ള ഒരു പ്രോഡക്റ്റായിട്ടാണ് ഞങ്ങൾ അതിനെ മാർക്കറ്റിൽ കൊണ്ടുവരാൻ പോകുന്നത്. 5-ാമത്തെ കൈരളി ഓർഗാനിക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ ആധുനിക രീതിയിലുള്ള അരി, മസാല, പഴവർഗ സംസ്കരണം എന്നിവയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ വ്യവസായ വകുപ്പിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പ്രവർത്തനം ആരംഭിക്കും. 12,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണവും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അരിപ്പൊടിയും മസാലയും പിന്നെ സീസണൽ ഫ്രൂട്ട്സിന്റെ ഡ്രയർ യൂണിറ്റുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതും എത്രയും പെട്ടെന്ന് അതിന്റെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ഈ കാസർഗോഡിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു ഒരു യൂണിറ്റായിട്ട് അതിനെ മാറ്റാൻ സാധിക്കും. പക്ഷേ ഇന്നത്തെ കേരളത്തിലെ, പ്രത്യേകിച്ചും കാസർഗോഡിലെ ഈ വ്യാവസായിക അന്തരീക്ഷം ഞങ്ങളത് ഉപയോഗപ്പെടുത്താൻ ഇവിടെ വന്നത്. പക്ഷേ ചില ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ രീതിയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് വളരെയധികം സ്ഥാപനങ്ങൾ നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്, ഒരു സംരംഭക വർഷമാണ്. ആ
സമയത്ത് ഞങ്ങൾ ആശിക്കുന്നത് ചില ചില ചെറിയ ചെറിയ സാങ്കേതികത്വങ്ങൾ മാറ്റിവെച്ചാൽ കേരളം പോലെ ഇത്തരം ഒരു വ്യാവസായിക അന്തരീക്ഷമുള്ള ഒരു സ്റ്റേറ്റും ഇന്ത്യയിലില്ല. എന്നുവെച്ചാൽ ഞാൻ പല ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഞാൻ പോയിൽ നിന്നിട്ട് ഇത്രയും സുരക്ഷിതമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കേരളം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കാസർഗോഡ് MLA ശ്രീ എൻ എ നെല്ലിക്കുന്ന്, മഞ്ചേശ്വരം MLA ശ്രീ AKM അഷ്റഫ്, പിന്നെ ഉദുമ MLA ശ്രീ CH കുഞ്ഞമ്പു, ഈ മൂന്ന് വ്യക്തിത്വങ്ങളും ഇവിടെ ഏറ്റവും നന്നായി ഈ സംരംഭങ്ങൾ മുന്നോട്ട് പോകണമെന്ന് വളരെയധികം ആഗ്രഹത്തോടുകൂടി ഈ സംരംഭകരുടെ പിന്നിൽ എന്നും, ഇപ്പോൾ ഒരു സാധാരണ ഒരു ഭാഷ പറഞ്ഞാൽ 24 മണിക്കൂറും അവർ വളരെ അലർട്ടായിട്ട് ഞങ്ങളുടെ കൂടെയുണ്ട്. എല്ലാ വ്യവസായങ്ങളും ആരംഭിക്കുന്നതോടെ 800 പേർക്ക് നേരിട്ടും 300 പേർക്ക് പരോക്ഷമായും ജോലി നൽകാൻ കഴിയുന്ന സംരംഭങ്ങൾക്ക് സർക്കാർ തലത്തിൽ എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്നുണ്ടെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും വികസിപ്പിക്കേണ്ടതുണ്ടെന്നും ഫിറോസ് ഖാൻ വ്യക്തമാക്കി. ഇതുവരെ പിന്നോക്ക അവസ്ഥയിൽ ഇരുന്ന കാസർഗോഡിന് ഒരു മുന്നോക്ക അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വാർത്ത. പാരമ്പര്യത്തിന്റെ പുതിയ രൂപം സിറ്റി ഗോൾഡ്, ഗോൾഡൻ ഡയമണ്ട്, ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മംഗളൂരു, പുത്തൂർ, ഉപ്പള.